ഹലോ ഫ്രണ്ട്സ്, ഇസ് മീ വിവേക്. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ബാറ്റിംഗ് മാസ്റ്റർ ക്ലാസ് സീരീസ് ആണ് നമ്മുടെ ചാനലിലൂടെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു ബിഗിനർ ലെവൽ തൊട്ട് പ്രോ ലെവൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ഒരു ബാറ്റിംഗ് മാസ്റ്റർ ക്ലാസ് സീരീസ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് എല്ലാവർക്കും അക്കാഡമിയിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാനോ അക്കാഡമിയിൽ പോയിട്ട് ട്രെയിൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ദിസ് ഈസ് വിവേക് ഫ്രം നോട്ട് ഔട്ട് സ്പോർട്സ് ചാനൽ. നമ്മൾ ഇൻ്റർനാഷണൽ മാച്ചസ് എടുത്തു നോക്കുമ്പോൾ പലരും പല രീതിയിലാണ് ബാറ്റ് പിടിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചിലർ ഹാൻഡിലിൻ്റെ ടോപ്പിലായിരിക്കും ബാറ്റ് പിടിക്കുക, ചിലർ ഹാൻഡിലിൻ്റെ ഭയങ്കര ബോട്ടത്തിലായിരിക്കും പിടിക്കുക, ചിലർ ഒരു ടോപ്പ് ഹാൻഡ് ബാറ്റിൻ്റെ ടോപ്പിലും ബോട്ടം ഹാൻഡ് ബാറ്റിൻ്റെ ബോട്ടത്തിലും പിടിക്കുന്നവരുണ്ട്. അതായത് ഇതിന് രണ്ടിനും അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, ബാറ്റിൻ്റെ ടോപ്പിൽ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ലിവറേജ് ഭയങ്കര കൂടും, നമുക്ക് ബാറ്റിൻ്റെ റേഞ്ച് ബോളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ബാറ്റിൻ്റെ റേഞ്ച് ഒരുപാട് കൂടും. പക്ഷേ കൺട്രോള് ഭയങ്കര കുറവായിരിക്കും, ബാറ്റ് ഫ്ലോ ഭയങ്കര കൂടുതലായിരിക്കും, പക്ഷേ ബോളും ബാറ്റുമായിട്ടുള്ള കൺട്രോൾ ഭയങ്കര കുറവായിരിക്കും. അതുപോലെ തന്നെ ബാറ്റിൻ്റെ ബോട്ടത്തിൽ പിടിക്കുമ്പോൾ നമുക്ക് കൺട്രോൾ കൂടുതലായിരിക്കും, പക്ഷേ ഫ്ലോ കുറവായിരിക്കും, ബാറ്റ് ഫ്ലോ കുറവായിരിക്കും. അതുപോലെ റേഞ്ച്, ബോളും ബാറ്റും തമ്മിലുള്ള റേഞ്ച് വളരെ കുറവായിരിക്കും, നമ്മുടെ ബാറ്റ്സ്മാൻ്റെ റേഞ്ച് വളരെ കുറവായിരിക്കും. അപ്പോൾ ഗ്രിപ്പിങ്ങിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ബാറ്റിൻ്റെ കുറച്ച് പാർട്സിനെ പറ്റി അറിയേണ്ടതുണ്ട്. അതായത് ഈ ഹാൻഡിൽ ഈ ബാറ്റിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ സ്പ്ലൈസ് എന്ന് പറയുക, ബാറ്റിൻ്റെ സ്പ്ലൈസ് എന്ന് പറയുക. അതുപോലെ നമുക്കറിയാം ബാറ്റിന് ഇന്നർ എഡ്ജും ഉണ്ട്, ഔട്ടർ എഡ്ജും ഉണ്ട്. ഇന്നർ എഡ്ജ് എന്ന് പറഞ്ഞാൽ ബാറ്റ്സ്മാൻ്റെ ബോഡിയോട് ക്ലോസ് ആയി നിൽക്കുന്ന എഡ്ജ് ഏതാണോ അതിന് ഇന്നർ എഡ്ജ് എന്നും പറയും, ബാറ്റ്സ്മാൻ്റെ ബോഡിയോട് എവേ നിൽക്കുന്ന എഡ്ജിന് നമ്മൾ ഔട്ടർ എഡ്ജ് എന്ന് പറയും. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഗ്രിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഗ്രിപ്പ് ചെയ്യാൻ നമുക്കിനി നോക്കാം. ഓക്കെ, നമുക്കറിയാം നമ്മുടെ കൈയിൻ്റെ ഈ ഒരു പോർഷൻ, നമ്മുടെ ഫോർ ഫിംഗറും തമ്പും കൂടിയുള്ള ഈ ഒരു പോർഷനാണ് നമ്മൾ വി എന്ന് പറയുക, നമ്മുടെ കൈയിൻ്റെ വി എന്ന് പറയുക. ഈ രണ്ട് കൈയുടെ നമ്മുടെ ഈ വി ഷേപ്പും നമ്മുടെ സ്പ്ലൈസിൻ്റെയും ഔട്ടർ എഡ്ജിൻ്റെയും ഇടയിൽ വേണം വരാൻ. എങ്ങനെയാണ് നമ്മുടെ ഈ രണ്ട് കൈയിൻ്റെയും വി ഷേപ്പ് സ്പ്ലൈസിൻ്റെയും ബാറ്റിൻ്റെ സ്പ്ലൈസിൻ്റെയും ഔട്ടർ എഡ്ജിൻ്റെയും ഇടയിൽ വേണം വരാൻ. അപ്പോൾ നമുക്കിങ്ങനെ ബാറ്റ് പിടിക്കാമെന്ന് മനസ്സിലായി. ഇനി എവിടെ പിടിക്കാമെന്ന് കൂടിയുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബാറ്റിൻ്റെ ഹാൻഡിലെ ഏത് പോർഷനിൽ നമ്മൾ പിടിക്കണം. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു ബാറ്റിൻ്റെ ഹാൻഡിലിൻ്റെ ടോപ്പിൽ പിടിക്കുന്നവരുണ്ട്. ടോപ്പിൽ പിടിക്കുന്ന പ്ലേയേഴ്സ് പറയുകയാണെങ്കിൽ ഇപ്പോൾ റസൽ, കിറോൺ പൊള്ളാട്, ഇവരൊക്കെ ബാറ്റിൻ്റെ ടോപ്പിലായിരിക്കും പിടിക്കുക. അതായത് ഹാർഡ് ഹിറ്റേഴ്സൊക്കെ എപ്പോഴും ബാറ്റിൻ്റെ ടോപ്പിലായിരിക്കും പിടിക്കുക, ഹാൻഡിലിൻ്റെ ടോപ്പിലായിരിക്കും പിടിക്കുക. ഹാൻഡിലിൻ്റെ ബോട്ടത്തിൽ പിടിക്കുന്നവരുണ്ട്, ഇപ്പോൾ സച്ചിനൊക്കെ ഹാൻഡിലിൻ്റെ ബോട്ടത്തിലായിരിക്കും പിടിക്കുക. ഗ്രിപ്പിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ കാര്യങ്ങളിലും നമ്മുടെ മാച്ചിനെയും നമ്മുടെ സ്കോർ ചെയ്യുന്ന രീതിയൊക്കെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ ഗ്രിപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഈ വി ഷേപ്പ് എടുത്ത് സ്പ്ലൈസിൻ്റെയും ഔട്ടർ എഡ്ജിൻ്റെയും ഇടയിൽ പിടിക്കണം. എവിടെ പിടിക്കണം? ഹാൻഡിലിൻ്റെ മിഡിലിൽ വേണം നമ്മൾ പിടിക്കാൻ, ഹാൻഡിലിൻ്റെ മിഡിലിൽ വേണം പിടിക്കാൻ. അതായത് ടോപ്പ് ഹാൻഡിൽ നിന്ന് ഹാൻഡിലിൻ്റെ ടോപ്പിലേക്കും ബോട്ടം ഹാൻഡിൽ നിന്ന് ഹാൻഡിലിൻ്റെ ബോട്ടത്തിലേക്കുമുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം. മനസ്സിലായില്ലേ? ഇവിടെയാണ് നമ്മൾ ബാറ്റ് പിടിക്കേണ്ടത്. ഇനി നമ്മൾ എങ്ങനെ പിടിക്കേണ്ടതെന്ന് പഠിച്ചു, എവിടെ പിടിക്കേണ്ടതെന്ന് പഠിച്ചു, എത്ര ടൈറ്റിൽ പിടിക്കണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പലരും ഈ കാര്യം പറഞ്ഞില്ലേ, എത്ര ടൈറ്റിൽ നിങ്ങൾ ബാറ്റ് പിടിക്കണം എന്ന് പലരും പറഞ്ഞിരിക്കുക. ഒരുപാട് പ്ലേയേഴ്സ് ഭയങ്കര ടൈറ്റായിട്ട് ബാറ്റ് പിടിക്കുക. ടൈറ്റായിട്ട് ബാറ്റ് പിടിച്ചാൽ എന്താ പ്രശ്നം? നമ്മൾ തന്നെ ഒരു ബാറ്റ് എടുത്ത് നമ്മൾ ടൈറ്റായിട്ടൊന്ന് പിടിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് ബാറ്റ് ഒരുപാട് ഫ്ലോ കിട്ടില്ല, നമുക്ക് പല സ്ഥലത്തും നമുക്ക് റെസ്ട്രിക്ഷൻസ് വരും. അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ലൂസായിട്ടും പിടിക്കാൻ പാടില്ല. ഒരുപാട് ലൂസായി പിടിച്ചാൽ എന്ത് പറ്റും? ബോൾ വന്ന് തട്ടുമ്പോൾ ബാറ്റ് തിരിയും അല്ലേ. ശരിക്കും ബാറ്റ് നമ്മുടെ രണ്ട് കൈൻ്റെയും നോർമൽ ടൈറ്റിൽ വേണം നമ്മൾ പിടിക്കുക. നമ്മുടെ നോർമൽ ടൈറ്റ്, ഒരുപാട് ടൈറ്റാവാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരു നോർമൽ ടൈറ്റിൽ വേണം നമ്മൾ എപ്പോഴും നമ്മുടെ ബാറ്റ് പിടിക്കാനായിട്ട്. ഇനി നമ്മുടെ ഗ്രിപ്പിങ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഡ്രില്ലാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഈ ഡ്രില്ല് ഒരു വട്ടമോ രണ്ട് തവട്ടോ ഒരു മാസമോ രണ്ട് മാസമോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ 10,000 വട്ടം ഇത് ചെയ്താൽ മാത്രമേ നമ്മൾ ഏത് ഉറക്കത്തിൽ നിന്ന് വന്ന് എണീറ്റാൽ പോലും നമ്മുടെ ബാറ്റ് കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുള്ളൂ. അപ്പോൾ ഒട്ടും മടി കാണിക്കാതെ ഈ ഗ്രിപ്പിങ്ങിൻ്റെ ഡ്രില്ല് നിങ്ങൾ പരമാവധി നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രില്ലിലേക്ക് കടക്കാം. കണ്ടില്ലേ, നമ്മളിതുപോലെ നമ്മുടെ രണ്ട് കാലും നമ്മുടെ ഷോൾഡർ വിഡ്ത്തിൽ വെച്ച് ബാറ്റ് ഇതുപോലെ നടുക്ക് ബാറ്റ് നിലത്ത് വെച്ച് നമ്മൾ നിൽക്കുക. എന്നിട്ട് നമ്മുടെ രണ്ട് കൈയുടെയും വി ഷേപ്പ് നമ്മളിങ്ങനെ നേരെ പിടിച്ച് നമ്മുടെ രണ്ട് മുട്ടും താഴേക്ക് നമ്മൾ വന്നിട്ട് ബാറ്റിൻ്റെ സ്പ്ലൈസിൻ്റെയും ഔട്ടർ എഡ്ജിൻ്റെയും ഇടയിലൂടെ ഈ വി ഷേപ്പ് പിടിച്ച് ബാറ്റിൻ്റെ ഹാൻഡിലെ നടുക്കെത്തുമ്പോൾ ബാറ്റ് നോർമൽ ടൈറ്റിൽ പിടിച്ച് നമ്മൾ എടുക്കുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്രിപ്പിങ്ങിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ബാറ്റിംഗ് സ്റ്റാൻസിനെ പറ്റിയിട്ടാവും പറയാം. അപ്പോൾ ഈ ഗ്രിപ്പിംഗ് നിങ്ങൾ പ്രോപ്പറായിട്ട് വരികയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ സ്റ്റാൻസ് കൂടിയും പറയുമ്പോൾ നമുക്ക് ആ രണ്ട് കാര്യങ്ങളും മിംഗിൾ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഈസ് വിവേക് ഫ്രം നോട്ട് ഔട്ട് സ്പോർട്സ് ചാനൽ.